Hi friends, assalamu alaikum. Welcome back to my channel. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു അടിപൊളി പ്ലേസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഒരു അടിപൊളി ഡെസേർട്ടും ഞാൻ കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു ഐറ്റം കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് വീഡിയോ ലാസ്റ്റിൽ കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണം ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് മലബാർ ഡെസേർട്ടായ മുട്ടമാലയും മുട്ട സ്വർക്കയാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 മുട്ട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റും അതിൻ്റെ യെല്ലോയും ഒന്ന് സെപ്പറേറ്റ് ആക്കാം. നിങ്ങളിത് സെപ്പറേറ്റ് ആക്കി എടുക്കുമ്പോൾ യെല്ലോ യോക്ക് ഉണ്ടല്ലോ, അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെക്കണം. ആ യെല്ലോ യോക്കിൽ ഒരു 4 പോലത്തെ ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു അരിപ്പ പോലത്തെ ഇത് വെച്ചിട്ട് അതിലേക്കാണ് യെല്ലോ ഇടേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പ വേറൊരു ഓട്ടപാത്രമൊക്കെ ഉണ്ടല്ലോ കയ്യിലൊക്കെ, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഇതുപോലെ ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് എന്നെ കണ്ടാൽ, നിങ്ങൾ കാണുന്നുണ്ടോ ഈ നാര്, ഈ നാര് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പ് വെച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇതൊക്കെ പൊട്ടിപ്പോവാതെ നോക്കുക, എല്ലാം പൊട്ടിപ്പോയിട്ട് ആ വയറ്റിലേക്ക് വീഴാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ഞാൻ 10 മുട്ടയും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. അതെല്ലാം സെപ്പറേറ്റ് ആക്കി എടുത്തതിൻ്റെ ശേഷം ഈ യെല്ലോ യോക്ക് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അരിപ്പയിൽ കൂടെ നമുക്ക് അരിച്ചെടുക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്കിനി ഇത് എക്സ്ട്രാ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റായിട്ട് വരും. പിന്നെ ഇതിലത്തെ നാരൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അതിലത്തെ നാരുകളൊക്കെ. നാരില്ല, എന്തോ ഒരു പാട പോലത്തെ സംഭവങ്ങളാണ്, എന്തോ ഫൈബേഴ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്താൽ മതി. നമുക്ക് വിസ്കിൻ്റെയോ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അതിൻ്റെയൊക്കെ കുറേ നാരുകളൊക്കെ. അതൊക്കെ റിമൂവ് ചെയ്തിട്ടിട്ട് ഇതേപോലെ ഒരു ബോട്ടിലെടുക്കുക. ആ ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിൽ ഞാൻ ഇതുപോലെ ഒരു 3 ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൂടിലൊരു 3 ഹോൾസ് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചിലവർ ഒരു ഹോൾ മാത്രമേ ഇടാറുള്ളൂ, തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, 3 ഹോൾ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി അത് നമുക്ക് ആ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വലിയ ബോട്ടിൽ എടുത്തിട്ടുള്ളത്, എനിക്ക് ചെറുത് കിട്ടില്ല. വലുതിൻ്റെ ആവശ്യമില്ല, ഒരു ചെറിയ ബോട്ടിലേക്ക് ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുറേയൊക്കെ ഒന്ന് സേവ് ചെയ്യുകയും ചെയ്യാം, കുറേ ബോട്ടിലൊട്ടി പിടിച്ചിരിക്കുന്നില്ലല്ലോ. ആ കുപ്പിയുടെ ഒരു കാൽ ഭാഗത്തേക്ക് പോലും വന്നിട്ടില്ല. നമ്മൾ 10 മുട്ടയിൽ എടുത്തിട്ടുള്ളൂ, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നാലും 3-4 പേർക്കൊക്കെ കഴിക്കാൻ പറ്റും. ഇനി ആ കുപ്പി നന്നായിട്ടൊന്ന് മൂടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ അവിടെ ഒരു കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം വേണം. ഇനി ആ ഷുഗറും ആ വെള്ളവും കൂടെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒരു നൂൽപ്പരുവൊന്ന് ആവേത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പതിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പതയുമ്പോൾ മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ അവിടെയൊക്കെ കട്ട കുത്തി എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഒരു 10 സെക്കൻഡൊക്കെ അതിൽ ഇട്ടാൽ മതി. ഇത് പെട്ടെന്ന് വെന്ത് വരും. കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ശേഷം അപ്പോൾ അതൊക്കെ ഒന്ന് അടയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് അതിൽ നിന്ന് മാറ്റാം. ഇനി അതിൽ നിന്ന് അത് എടുത്തതിൻ്റെ ശേഷം നേരെ അത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ എക്സസൈസ് ആയിട്ടുള്ള ആ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മുട്ടമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടസ്വർക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മുട്ടസ്വർക്ക് അതുപോലെ തന്നെ കിണ്ണത്തപ്പം അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട്, നമ്മളിവിടെ മുട്ടസ്വർക്കാന്ന് പറയുക. ആ മുട്ടസ്വർക്കിലേക്ക് ഞാനൊരു 4 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തെറ്റ് എന്താ ടീസ്പൂണാണ്, കൂടുതൽ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇട്ടുള്ള ചെറിയ ടീസ്പൂൺ ഉണ്ടല്ലോ, അതിലൊരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നന്നായി തണുത്തതിൻ്റെ ശേഷം അതിൽ നിന്ന് ഒരു 1/2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. നമുക്ക് ബീറ്ററിൻ്റെയോ വിസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നന്നായിട്ട് ബീറ്റായിട്ട് വരും. കുറച്ച് നമ്മൾ ഷുഗർ സിറപ്പ് കൂടി ഒഴിച്ചു കൊടുത്താൽ ഒന്നുകൂടെ ലൂസായി ഉണ്ടാവുമല്ലോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എടുക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം അതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റീം ചെയ്യുന്നതിൻ്റെ മുന്നേ അതൊരു ഫോയിൽ വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. അത് എന്തിനാണെന്ന് വെച്ചാൽ അത് സ്റ്റീമായിട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വെള്ളം നിൽക്കില്ല, വെള്ളമൊക്കെ ഇതിലേക്ക് ഇറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട്, അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു കുത്തൊക്കെ ഇട്ട് കൊടുക്കുക പെട്ടെന്നൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് സ്റ്റീമായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചൂടൊന്ന് പോയതിൻ്റെ ശേഷം ഓപ്പൺ ചെയ്യുക. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താണെന്ന് വെച്ചാൽ ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ ഫോൺ ടപ്പേ വെച്ചിട്ട് അതിലേക്ക് വീണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫോൺ വീണ് അവിടെ ഒന്ന് ചതഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് എത്രകൊണ്ട് നന്നായിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമെന്നറിയില്ല, കാരണം നടുവിൽ ആകെ ചമ്മന്തി പോയി. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല, കാരണം ഫോൺ അതിലേക്ക് വീണ് ആകെ തകിടുപൊടിയായിപ്പോയി. അപ്പോൾ ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഷേപ്പല്ലല്ലോ, ടേസ്റ്റ് അല്ലോ പ്രധാനം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. ഫുഡിൻ്റെ ഒക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. പുറത്തിറങ്ങിയത് ഒരു അടിപൊളി സ്ഥലം ഉണ്ടെന്ന് കേട്ടിട്ട് അവിടെ ഒന്ന് പോയി നോക്കിയതാണ്. ടിക്ടോക്കിലൊക്കെ കണ്ടതാണ് ആ പ്ലേസിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 25 മിനിറ്റ്സ് ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുവരെ ആ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫോസിൽ ഡ്യൂൺസ് എന്നാണ് ആ പ്ലേസിൻ്റെ പേര്. നൈസ് വൈബായിരുന്നു കേട്ടോ. നമ്മളെത്താൻ കുറച്ച് വൈകി, ഈവനിങ് ആയല്ലോ. അതുകൊണ്ട് കൂടുതൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല, കാരണം പെട്ടെന്ന് തന്നെ ഇരുട്ടായിപ്പോയി. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെയൊക്കെ പോയി നോക്കുക. കുറച്ച് നേരത്തെ പോയി നമുക്ക് നല്ല ചൂടായിരിക്കും എന്ന് വിചാരിച്ചാണ് വൈകിയത്. പക്ഷേ വൈകിയപ്പോഴും നമുക്ക് ശരിക്കും അങ്ങനെ നന്നായി കാണാനൊന്നും പറ്റിയില്ല. നിങ്ങൾ കാണുന്നുണ്ടോ ഈ സാധനം? അതെന്താണെന്നറിയോ, ഒട്ടകമാണ്. അത്ര ഒട്ടകത്തിന് ചത്തൊട്ടക ഉണ്ടല്ലോ, അതിനൊക്കെ ഇവിടെ കൂടുന്നിട്ടൊക്കെയാണ്. അതിൻ്റെ അസ്ഥിക്കൂടങ്ങളൊക്കെ ആയതാണ് ഈ കാണുന്നത്. ഇതുപോലെ കുറേയൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അബുദാബി ദുബൈയിലേക്കും ദുബൈയിൽ നിന്ന് അബുദാബിക്കും ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ അബുദാബിയിലുള്ള സ്ഥലങ്ങൾ തന്നെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കിട്ടിയൊരു പ്ലേസായി നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു. പക്ഷേ ഇതുവരെയും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈവനിങ് ആയതുകൊണ്ട് നമുക്ക് അധികം അവിടെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോയി. പിന്നെ രാത്രി ആയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരെ അബുദാബിയിലേക്ക് പോയി. അബുദാബി എന്ന് വെച്ചാൽ നമ്മൾ ടൗണിലേക്ക് പോയി. ടൗണിൽ ഒരു ഷോപ്പിൽ നല്ല കിടിലൻ ദം പൊറോട്ട കിട്ടുമെന്ന് കേട്ട്, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. ഷോപ്പൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. പക്ഷെ നമ്മളവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. 10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ എത്തുമ്പോൾ. അപ്പോൾ അവർ പറഞ്ഞ ടൈം കഴിഞ്ഞു. വേറെ ദിവസം വായോ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ബനിയാസിനാണ് വരുന്നത്, കുറച്ച് ദൂരം എന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ എന്നാൽ ഓക്കെ ഒരു 1/2 hour നിങ്ങൾ വെയിറ്റ് ചെയ്യ്, നമ്മൾ സെറ്റാക്കി തരാ പറഞ്ഞു. 1/2 hour അവിടെ തന്നെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു പാർക്കിലേക്ക് പോയി. പാർക്കിലെത്തി അവിടെ നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരിതേ വിളിക്കുന്നു, ഞങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവാണ്, നിങ്ങളിത് പാർസൽ വാങ്ങി കൊണ്ടുപോകണം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വേറൊരു നിവൃത്തിയില്ല, നമ്മൾ നേരെ പോയി പാർസൽ വാങ്ങിച്ചു. നേരെ ആ പാർക്കിലേക്ക് തന്നെ വന്ന് അവിടെ ഇതിട്ട് തന്നെ കഴിക്കേണ്ടി വന്ന്. സംഭവം നല്ല പുളിയായിരുന്നു കേട്ടോ. അവർ ആ ചട്ടിയോട് കൂടെ തന്നെ നമുക്ക് തന്നത് ചൂടറാതിരിക്കാൻ വേണ്ടി മൈദൊക്കെ വെച്ച് ഒട്ടിച്ചുകൊണ്ട്. ചൂടൊന്നും തീരെ പോയിട്ടുണ്ടായിരുന്നില്ല. തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമായിരുന്നു, വാഴയിലയും ഒക്കെ ഉണ്ടായിരുന്നു. തുറന്നപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ കണ്ടത് കാട ഫ്രൈ ചെയ്തതും കാടമുട്ടയാണ്. പിന്നെ കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്തതും അണ്ടിപ്പരിപ്പ് മുന്തിരി പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്തതും, സെക്കൻഡ് ലെയറിൽ കുറച്ച് ചിക്കൻ റോസ്റ്റും അതിൻ്റെ അടിയത്തെ ലെയറിൽ കുറച്ച് ബീഫ് റോസ്റ്റൊക്കെ ആയിട്ട് സംഭവം നല്ല അടിപൊളി തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിൽസും ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ലിങ്ക് കൊടുക്കുക. നിങ്ങളതൊന്ന് ജസ്റ്റ് കണ്ടോക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ.